ഈശോ പ്രിയമുള്ളവരെ, സുവിശേഷ വേല ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് മാമോദീസ വെള്ളത്തിന്റെ മഹത്വത്തെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണമെന്നാണ്. മാമോദീസ വെള്ളം തലയിൽ വീഴുന്നത് കൊണ്ട് മാത്രം നമ്മളിലേക്ക് വരുന്ന കൃപകളുണ്ട്, അല്ലെങ്കിൽ ഒരു സംരക്ഷണമുണ്ട്. ചിത്രത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, അപ്പ ഞാൻ പാപിയാണെങ്കിലും എൻ്റെ തലയിൽ വീണ മാമോദീസ വെള്ളത്തിന്റെ യോഗ്യതയാൽ നീ എന്നോട് കരുണ കാണിക്കണേ. കാരണം ആ വെള്ളത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ദൈവം നമുക്ക് സൗജന്യമായി തന്നതിനെ ഓർത്ത്, അത് വളരെ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ആ മഹാ അനുഗ്രഹം തന്നതിനെ ഓർത്ത് നമ്മൾ ഒത്തിരി നന്ദി പറയണം. ശിശു മാമോദീസയെ എതിർക്കുന്നവരുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയത്തെ ധ്യാനിക്കുമ്പോൾ ദൈവമേ ഇത്രയും പെട്ടെന്ന് നീ എനിക്ക് ഈ അനുഗ്രഹം തരാൻ കരുണ തോന്നിയല്ലോ എന്ന് ഓർത്ത് നമ്മൾ നന്ദി പറയും. ആ ഒരു വെള്ളത്തിൻ്റെ ആ മാമോദീസയുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ വലുതാണ്, അതൊരു ആത്മീയ വിഷയമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ഞാനൊരു മിഷൻ ആരംഭിച്ച് കഴിയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആളുകളെയാണ് ഞാൻ നേരിടേണ്ടി വരിക എന്ന് എൻ്റെ ദൈവത്തിന് മുൻകൂട്ടി അറിയാം അല്ലേ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏത് തരം മിഷൻ തുടങ്ങണമെന്നും കർത്താവിന് മുൻകൂട്ടി അറിയാം. അത് ദൈവം വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ ഞാൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ദൈവത്തിന് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് ദൈവം എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ടാവും. അതായത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ആവനാഴിയിൽ ഒളിപ്പിച്ച് വെച്ച അമ്പ്. അപ്പം അമ്പിന് ദൈവം മൂർച്ച കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അത് എപ്പം എയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അതായത് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു പ്രബോധകൻ അല്ലെങ്കിൽ ഒരു സുവിശേഷ വേലക്കാരൻ ഏത് കാലഘട്ടത്തിൽ വിളിക്കപ്പെടണം എന്നുള്ളതിന് ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. ആ കാലഘട്ടം, അത് സംഭവിക്കുന്ന സമയം, ആ വ്യക്തിയുടെ ജീവിതം മുഴുവനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയിലേക്കായിരിക്കും ആ വ്യക്തി വിളിക്കപ്പെടുക. ഒരു വലിയ പദ്ധതി തന്നെ ഓരോ സുവിശേഷ വേലക്കാരനെ ദൈവം വിളിക്കുമ്പോഴും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ, ജനിക്കുന്ന മുമ്പ് മുതൽ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വരണമെന്ന് ദൈവം പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ജടിക പാപ മേഖലയെക്കുറിച്ചാണെങ്കിൽ എനിക്കിതിനുള്ള പരിശീലനം കിട്ടിത്തുടങ്ങിയത് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാണ്. അവിടെ തുടങ്ങി ഞാൻ അനുഭവിച്ച പല പ്രശ്നങ്ങളും, ഞാൻ നേരിട്ട, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും എന്നെ അതിലൂടെയൊക്കെ കടത്തിവിട്ടിട്ടാണ് എനിക്ക് ദൈവാനുഭവത്തിലേക്ക് എന്നെ ക്ഷണിച്ച് ആത്മീയ അനുഭവങ്ങളും ബോധ്യങ്ങളും തന്ന് എന്നെ സുവിശേഷ വേലയ്ക്ക് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി എന്തൊരു കാര്യം ഉണ്ടായാലും എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള ജ്ഞാനം ആര് തന്നിട്ടുണ്ട്? കർത്താവ്. അപ്പം നിങ്ങളൊരു മിഷൻ ഏറ്റെടുക്കുമ്പോൾ ആ മിഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ട്രെയിലർ ഒന്നാമത് നടത്തും. അതായത് ഇതിനൊക്കെ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും നേരിടാനൊരു അവസരം ആദ്യം തരും. നമ്മൾ ഈശോ ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടത്തി കാണിച്ചു തന്നു പല കാര്യങ്ങളും, ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ഒരു പ്രാവശ്യം ഒന്ന് വിട്ടു അല്ലേ. ഈശോ മരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പോയി ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം പോകുന്നുണ്ട്. പുതിയ ചൂസൺ സിനിമയിൽ വളരെ മനോഹരമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആദ്യം നമ്മളെ ചെറിയ തോതിലൊന്ന് വിടും, പിന്നെയാണ് ദൈവം നമ്മളെ ദൗത്യം ഏൽപ്പിക്കത്തുള്ളൂ. അപ്പം ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ നേരിടേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ധാരണ ദൈവം തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ദൗത്യം ഏൽപ്പിച്ച് കഴിയുമ്പോൾ, നിങ്ങളൊരു മിഷൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വളരെ കുറച്ച് സംഭവിക്കും. ഏകദേശം നിങ്ങൾ ഇതൊക്കെ നേരിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തെറ്റായ പ്രബോധനങ്ങൾ. അതിൻ്റെ ഇടയിലേക്ക് ദൈവം എന്നെ കൊണ്ടിട്ടിട്ടുണ്ട് സത്യം. പക്ഷേ എന്നെ ദൈവം പ്രത്യേകമായി കരുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ചില കാര്യങ്ങളിലേക്ക് ദൈവം കൊണ്ടിട്ടും, എന്നിട്ട് ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നിട്ട് പറയും, ബൈബിളിലൊരു വചനമുണ്ട്, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ്, നീ ഇത് കാണുക, മനസ്സിലാക്കുക, എന്നിട്ട് ജനത്തോട് പോയി പറയുക. അപ്പോൾ ചിലപ്പോൾ തെറ്റായ സാഹചര്യമായിരിക്കും, അവിടെ നമ്മളെ കൊണ്ടിടും, എന്നിട്ട് ദൈവം പറയും ഇത് ചിലപ്പോൾ തെറ്റായ കാര്യമാണെങ്കിൽ ഇത് നീ അനുകരിക്കരുത്. അപ്പോൾ ആ തെറ്റായ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടിടും. അപ്പം നമുക്ക് മനസ്സിലാക്കുക, കൃപ ഉണ്ടാവണം അല്ല, ദൈവം നമ്മളെ പ്രത്യേക സംരക്ഷിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് തെറ്റായ കാര്യമാണ്, ഇതുപോലെ ആവരുത്. അപ്പം ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് എന്ന അധ്യാപകം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ലൊരു അധ്യാപകം വേറെ ഇല്ല. അപ്പോൾ സാധാരണ നമ്മൾ ചെറിയ പാഠങ്ങൾ പഠിച്ചിട്ടാണ് വലിയ പാഠം പഠിക്കുക അല്ലേ. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ആദ്യം ടഫസ്റ്റ് ടഫായിട്ടുള്ള പാഠങ്ങളാണ്, ബുദ്ധിമുട്ടുള്ള പാഠങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം തെറ്റായ പ്രബോധനങ്ങൾ നയിക്കുന്ന, തെറ്റായ രീതിയിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ എനിക്ക് താമസിക്കേണ്ടി വന്നു എന്ന് തന്നെ ഞാൻ പറയാം. അപ്പോൾ ഈ പലതരം തെറ്റായ പ്രബോധനങ്ങൾ ഞാൻ കേട്ടു. ഇപ്പോൾ രണ്ട് പേര് വന്നു, അവർ ഈശോയുടെ നാമത്തിലാണ് വന്നത്, ഈശോയുടെ നാമത്തിലല്ലേ എന്ന് കരുതി ഞാൻ അവരെ കയറ്റി വീട്ടിലിരുത്തി. അവർ പറഞ്ഞു തുടങ്ങി വെള്ളം എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. വചനമാണല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വെള്ളം ഇപ്പോൾ വേണ്ട, ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞ് കുടിച്ചോളാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കഴിഞ്ഞ് അവസാനത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയോ എനിക്ക് തോന്നി. അവസാനം അവർ പറഞ്ഞു നിർത്തിയത് യേശുവിനെതിരായിട്ടാണ്.
യേശു ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പറഞ്ഞു നിർത്തി. അപ്പോൾ അവർ ആരുടെ പേരിലാണ് വന്നത്? യേശുവിൻ്റെ പേരിൽ തന്നെയാണ് വന്നത്. എന്നിട്ട് എന്തുണ്ടായി? യേശുവിനെ തന്നെ തള്ളി പറഞ്ഞിട്ട്. അപ്പോൾ അവർ നല്ല പ്രബോധകരാണോ? അത്തരക്കാരെ കേൾക്കുകയേ ചെയ്യരുത്. യേശുവിൻ്റെ നാമത്തിലാണെങ്കിലും സഭയുടെ പഠനങ്ങൾക്കോ സഭയുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾക്കോ എതിരാണ് അവർ പറയാൻ ബോധനമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കേൾക്കാനേ പോകരുത്. കൃപയില്ലെങ്കിൽ നിങ്ങൾ വീഴും. കൃപയില്ലെങ്കിൽ അതിൽ നിന്നും ആ ഒരു ഇരുട്ട് നിങ്ങളെ പിടികൂടും. പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം ഇത്തരം പ്രബോധനങ്ങൾ നിരന്തരം കേൾക്കാൻ എനിക്കിട വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കെതിരെയുള്ള പ്രബോധനങ്ങൾ. ഇനി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് തിരിച്ച് എനിക്കറിയാം, എൻ്റെ തിരിച്ചു പറയണമെന്ന് എനിക്കില്ല, പക്ഷേ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പരിശുദ്ധ അമ്മയില്ലാത്തൊരു ആത്മീയത എന്നെ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. പരിശുദ്ധ അമ്മ ഇല്ല എങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം പാളിപ്പോ. എനിക്ക് അമ്മയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അത്രയേറെ സ്നേഹമാണ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളത്. പിന്നെ അമ്മയെക്കുറിച്ച് തള്ളിപ്പറയുന്നവരുടെ നിരന്തരമായ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ട ഒരു ദർശനം ഞാൻ പറയാം. അമ്മയെക്കുറിച്ച് തള്ളിപ്പറഞ്ഞിട്ട് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ നാശം എന്നെ ദൈവം കാണിച്ചു തന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറയുവാണ്, ദൈവമേ എന്തുമാത്രമാണ് ഇവരിങ്ങനെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ല. ഒരു സ്ത്രീയാണ്, വെറും സ്ത്രീയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈശോയെ ഇവരെന്തെങ്കിലും പറയണം, എനിക്ക് ഭയങ്കര വിഷമായി പരിശുദ്ധമ്മയെക്കുറിച്ച്. അപ്പോൾ ഞാൻ കാണുന്ന ഒരു ദർശനം എന്താണെന്ന് പറയുമോ, ഇവരകത്തോട്ട് കയറ്റത്തില്ലല്ലോ പരിശുദ്ധ അമ്മയെ. അപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ സ്റ്റെപ്പിൻ്റെ അപ്പുറത്ത് മുറ്റത്ത് നിന്നിട്ട് ജപമാല പിടിച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഇങ്ങനെ നോക്കിയിട്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മക്കളെ, നിങ്ങളുടെ നാശത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് കഴിഞ്ഞാൽ സങ്കടത്തോടെ നോക്കുവാണ്. ഈ അമ്മയെക്കുറിച്ച് ഈ അമ്മ എങ്ങനെയാണെന്ന് നിന്നിക്കാൻ പറ്റുക? ഒരു കാരണവശാലും അമ്മയെ തള്ളിപ്പറയരുത്. അമ്മയെ തള്ളിപ്പറയുന്ന പുത്രനിഷ്ടമല്ല. എനിക്ക് ദർശനങ്ങളുണ്ട്, എനിക്ക് ബോധ്യങ്ങളുണ്ട്. ഒരിക്കലും പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയരുത്. പരിശുദ്ധ ഈശോയെ എനിക്ക് ഇഷ്ടമാണ്. ഈശോയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പരിശുദ്ധ അമ്മ ഒരിക്കലും എന്നെ ഈശോയിലേക്ക് പോകുന്നതിന് തടഞ്ഞിട്ടില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എമോഷണലായി. അത്രയേറെ പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഭയങ്കരമാണത്. അതൊക്കെ വൈദികരെ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മ സംരക്ഷിച്ച് പിടിക്കുന്നതാണ്. വൈദികരെ സന്യസ്തരൊക്കെ അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അത് എന്തുമാത്രം എളിമയാണ് പരിശുദ്ധ അമ്മയ്ക്ക്. ഈ ആ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തള്ളി പറയാൻ പറ്റുന്നത്? ഇനി മറ്റൊരു കാര്യമാണ് ആന്തരികതയില്ലാത്ത സുവിശേഷ പ്രബോധനങ്ങൾ. അതായത് നിങ്ങൾ വെള്ളത്തിൽ സ്നാനം മുങ്ങിയാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ആന്തരികമായി യാതൊരു പരിവർത്തനവും വേണ്ട. ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ വിക്ടിം ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചു, മാറ്റമൊന്നും വേണ്ടേ? കൽപ്പനകൾ പാലിക്കണ്ടേ? സുവിശേഷം അനുസരിക്കണ്ടേ? മുങ്ങിയാൽ മതി, നമ്മൾ ഈ ജലസ്നാനം സ്വീകരിച്ചാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. എനിക്കറിയാം ഞാൻ പറയുമ്പോൾ എന്നെ എതിർക്കുന്നവരുണ്ടാകും. പക്ഷേ ഞാൻ നേരിട്ട് കണ്ട, ഞാൻ പഠിച്ച, മാസങ്ങളോളം ഞാൻ വർഷങ്ങളോളം ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ആന്തരികതയില്ലാത്ത ആത്മീയത പ്രസംഗിക്കുന്നവരെ കേൾക്കാനേ പോകരുത്. അവരുമായിട്ട് യാതൊരു കൂട്ടായ്മയ്ക്കും പോകരുത്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളിലും ആളുകളൊക്കെ ഉണ്ടായിരിക്കും. നോർമലായിട്ട് മാത്രം സംസാരിക്കുക. ആത്മീയ വിഷയങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യരുത്. അവർ പറഞ്ഞാലും നോ പറയണം. ഒരു സുവിശേഷ പ്രസംഗകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ശാന്തശീലനായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കണം എന്നല്ല. സാത്താനടുത്ത് നോ പറയാൻ ദൈവത്തിന് സാധിച്ചിട്ടുണ്ട്, ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ വചനം പറഞ്ഞിട്ട് തന്നെയാണ് പിശാച് ഈശോയെ പരീക്ഷിച്ചത്. ആ സമയത്ത് ഈശോ പറഞ്ഞു, ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ, നിന്നെ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ പറയണം, അതിലൊരു തെറ്റുമില്ല. ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എളിമപ്പെട്ട് ശാന്തനായി ശാന്തനായി ആരെന്ത് പറഞ്ഞാലും കേട്ട്. എളിമ വേണം, ശാന്തത വേണം, പക്ഷേ അത് തെറ്റായ പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ ഇരിക്കരുത്. അതെൻ്റെ ആത്മാവിനെ നശിപ്പിക്കുമെങ്കിൽ, ഇരുട്ടിലാക്കുമെങ്കിൽ നോ പറയണം. അത് ആരായാലും പറയണം. എന്നേക്കാൾ പ്രായം കൂടിയവരാണ് ഇതെന്നെ കേൾക്കുന്നത്. പക്ഷെ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ അവർ നിന്നെ വില കുറച്ച് കാണാൻ ഇടവരുത്തരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ധൈര്യത്തോടുകൂടെ പറയണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തെറ്റായ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കരുത്. അത് നിങ്ങളുടെ അമ്മ പറഞ്ഞാലും ശരി, നിങ്ങളുടെ അപ്പൻ പറഞ്ഞാലും ശരി, പരിശുദ്ധ അമ്മയ്ക്കെതിരായോ മാമോദീസയ്ക്ക് നമ്മുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് കേൾക്കരുത്. ഇനി കത്തോലിക്ക സഭയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് നമ്മുടെ ആഭ്യന്തര വിഷയമാണ് അല്ലേ? അതിനെക്കുറിച്ച് ഇപ്പോൾ അവരഭിപ്രായം പറയണ്ട. എൻ്റെ കുടുംബ പ്രശ്നങ്ങളിൽ എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ കുടുംബ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ എനിക്ക് എൻ്റെതായ കൂട്ടായ്മകളുണ്ട്. അതിനിപ്പോൾ പുറത്തുനിന്ന് ഒരാളുടെ അഭിപ്രായം വേണോ? വേണ്ട. തെറ്റായ പ്രബോധനങ്ങൾ കേൾക്കാൻ പോകരുത്. അത് വലിയ അപകടമാണ്. നിങ്ങൾക്ക് കൃപയില്ലെങ്കിൽ പോവും. അതായത് ഇപ്പം പറയുന്ന യാതൊരു തരത്തിലും ആന്തരികമായ മാറ്റം ആവശ്യമില്ല. വെറുതെ പ്രകടനങ്ങൾ മാത്രം മതി.
ഒരു പരിവർത്തനവും വേണ്ട, ആന്തരികമായിട്ടൊരു മാറ്റമില്ല, ക്ഷമിക്കേണ്ട, കൃപ കാണിക്ക, കരുണ കാണിക്കേണ്ട, ഒന്നും വേണ്ട, വെറുതെ ഇതിലോട്ടൊക്കെ ചെയ്തം. ഇത്തരം പ്രബോധനങ്ങളെ യേശു ക്രിസ്തു ശക്തമായി കണ്ടിച്ചിട്ടുണ്ട് അല്ലേ. കുറുക്ക കുറുക്കനോട് പറയുക എന്നൊക്കെ പറഞ്ഞ ദൈവം ഈ ഫരിസേയരുടെ മനോഭാവത്തെ, ഈ പുരു അന്നത്തെ കാലത്ത് തെറ്റായ പ്രബോധനം പഠിപ്പിച്ചിട്ട്, അതായത് അമ്മയെ നോക്കണ്ട, അതിന് പകരം പൈസ കൊടുത്താൽ മതി, ഇതൊക്കെ തന്നെയല്ലേ ഇതും. അതായത് ആന്തരിക പരിവർത്തനം ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ അമ്മയെ നോക്കുന്ന ഒരു മകനെയാണ് മകനോട് അമ്മയെ നോക്കുക എന്നാണ് ഒരു ദൈവം പറയുക. പുതിയ നിയമം മുഴുവൻ ആന്തരികതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജീവജലം, ആത്മാവിൽ ആരാധന, ഇത്തരം വാക്കുകൾ ഒക്കെ ആന്തരികതയാണ്. ആന്തരികതയില്ലാത്ത ഒരു സുവിശേഷം, പരിവർത്തനങ്ങൾ ആവശ്യമില്ലാത്തൊരു സുവിശേഷം. യേശു എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണം പറഞ്ഞു തുടങ്ങിയത്? മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരം, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ പാപബോധമുണ്ടായി അത് ഏറ്റു പറഞ്ഞ് ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കണം. ഇത് പറയുന്ന എന്താണ്? വിശുദ്ധ ജീവിതം ഒന്നും നയിക്കേണ്ട, വെറുതെ കൂട്ടായ്മയിലേക്ക് വന്നാൽ മതി, നിങ്ങൾ സ്വർഗത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞാലോ. ഇനിയും വസ്ത്രധാരണം, ഈ വസ്ത്രം ധരിച്ചാലേ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ചിലർ പറയുന്ന കാര്യം, ഈ സ്ഥലത്ത് വന്ന് താമസിച്ചാലേ നിങ്ങൾ സ്വർഗത്തിൽ പോകും, ആഭരണങ്ങൾ ധരിക്കാതിരുന്നാലേ നിങ്ങൾ സ്വർഗത്തിൽ പോകും, സ്വർണ്ണമിട്ടവരൊന്നും സ്വർഗത്തിൽ പോകില്ല, സമ്പന്നരൊന്നും സ്വർഗത്തിൽ പോകില്ല. ഇത്തരത്തിലുള്ള ഇത് ആരാണ് നമ്മൾ ഇവർ സ്വർഗത്തിൽ പോവോ പോവില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട്? 99 വയസ്സ് വരെയും ഒരാൾ പാപം ചെയ്തിട്ട് 99 വയസ്സ് കഴിഞ്ഞിട്ട് അയാൾ മാനസാന്തരപ്പെട്ടെങ്കിൽ, 100-ാമത്തെ വയസ്സിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടെങ്കിൽ അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുക. ഞാനൊരു ദൈവമാണോ? നീ സ്വർഗത്തിൽ പോയില്ല, ഈ കൂട്ടായ്മയിലേക്ക് വന്നില്ലെങ്കിൽ നീ സ്വർഗത്തിൽ പോയില്ല എന്ന് പറയാൻ ഒരു പാപിയെപ്പോലും, കൊട്ടിയ പാപിയെപ്പോലും ദൈവം വിട്ടുകളയില്ല. ബ്ലാക്ക് മാസ് നടത്തുന്നവനെ പോലും രക്ഷിക്കാൻ വേണ്ടി പുറകെ നടക്കുന്ന ഒരു കർത്താവുള്ളപ്പോൾ നമ്മൾ പോയി പറയുവാണ്, ഈ കൂട്ടായ്മയിലേക്ക് വന്നില്ലെങ്കിൽ, ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. ആരാണ് നമുക്ക് ഈ അധികാരം തന്നത്? ഇതിൻ്റെ ഒരു അനുഭവ ഇരുട്ടിൽ ഞാൻ കുറേ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയൊരു കൃപ എന്ന് പറഞ്ഞാൽ രാവിലെ ഇവരെന്നോട് സുവിശേഷം പറയും, വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ പാപങ്ങൾ കർത്താവ് എനിക്ക് കാണിച്ചു തരും. എന്തുമാത്രം പാപത്തിലാണ് പലരും എന്ന് എനിക്ക് കാണിച്ചു തരും. അതേസമയം ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും സുവിശേഷം പ്രസംഗിക്കുന്ന മറ്റ് സഭയിൽപ്പെട്ടവരുണ്ട്. അവരൊരിക്കലും നമ്മളെ മോശപ്പെട്ടവരായിട്ട് കാണില്ല. കത്തോലിക്ക വിശ്വാസത്തെ പരിഹസിക്കത്തില്ല. അവർക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പാപത്തിലാണ് എന്നവർ ഒരിക്കലും പറയില്ല. ഒരു കത്തോലിക്ക സഭന ആയതുകൊണ്ട് നിങ്ങൾ പാപത്തിലാണെന്ന് അവരൊരിക്കലും പറയില്ല. കാരണം അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവും ഒന്നാണെങ്കിൽ നമുക്കൊരു ഐക്യം ഉണ്ടായിരിക്കും. അവർ കുറ്റപ്പെടുത്തുകയില്ല. അവർ മാന്യമായിട്ട് ഇടപെടും. അല്ലാതെ നീ നശിക്കും, ഈ സഭയെ തന്നെ നശിക്കും, നിങ്ങളുടെ സഭയിൽ ഇങ്ങനെയൊന്നും പറയരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു! എത്രയോ വലിയ അത്ഭുതങ്ങളാണ് പരിശുദ്ധ പിതാവിലൂടെ സഭയിൽ നടത്തിയത്. അപ്പോൾ ഇത്തരം പ്രബോധനങ്ങളോട് നോ പറയണം, അത് ശക്തമായിട്ട് തന്നെ പറയണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിൽ കയറും. ഞാൻ ആ ചേച്ചിമാരെ വിളിച്ച് അകത്തിരുത്തിയപ്പോഴത്തെ അവസ്ഥയായിരിക്കും. പിന്നെ അതൊരു ബന്ധനമായി മാറാൻ പാടില്ല. തെറ്റായ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സഭയിൽ തന്നെ ആളുകളുണ്ട്, അവരോട് പോയി ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ധ്യാനിക്കുക, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, നിങ്ങൾ അത് കേൾക്കുക. മറ്റൊരു എൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം എൻ്റെ വീടിനെ കുറിച്ച് ഒന്നും അറിയാത്ത അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചേട്ടനെ പോയി ചോദിച്ചിട്ട് കിട്ടത്തില്ല. വളരെ സീരിയസ് ആയ വിഷയമാണ്. ഒത്തിരി തവണ എന്നെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം എന്നെ തിരിച്ചു പിടിച്ചതാണ്. ഒരു കാരണവശാലും അതൊന്നും കേൾക്കാൻ പോകരുത്. സുവിശേഷ വേലക്കാരി ഇത്തരം കൾട്ടുകളെ, ഇത്തരം അബദ്ധ പഠിപ്പിക്കലുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നാളെ അവർ നിങ്ങൾ സുവിശേഷം പറയാൻ വരുമ്പോൾ വരും, ഇതിങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ എന്ന് പറയും. കേൾക്കാനേ ഇരിക്കരുത്. ഇനി മറുപടി പറഞ്ഞാൽ തീരത്തില്ല, മറുപടി പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് മറുപടി ഒന്നും പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ കൃപ കളയാൻ പോകരുത്, വിട്ടുകളയാം. അത് ദൈവം എന്താന്ന് വെച്ചാൽ നോക്കിക്കൂടെ. കേൾക്കാനേ ഇരിക്കരുത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എനിക്കറിയാം, ഒരു ആത്മാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ദൈവത്തിന് ഒരു ശരീരഭാഗം നഷ്ടപ്പെടുന്ന പോലെയാണ്. അത്രയും വിലയുള്ള ഒരു ആത്മാവാണ് നരകത്തിൽ പോകുന്നതും നീ രക്ഷിക്കപ്പെടുകയില്ലെന്നൊക്കെ ഒരു മനുഷ്യൻ, വെറും പൊടിയായ മനുഷ്യൻ, വെറും പുഴുവായ മനുഷ്യൻ, ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഒരു മനുഷ്യൻ പറയുവാണ്, നീ നരകത്തിൽ പോകും, നീ രക്ഷപ്പെടില്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ രക്ഷപ്പെടില്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനെയാണ് നമ്മൾ നിന്ദിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിക്കേ പോകരുത്. ചില കാര്യങ്ങൾ വെള്ളം ചേർത്ത് പറയാൻ പറ്റില്ല, കട്ടിയിൽ തന്നെ പറയണം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ, വെള്ളം ചേർക്കാൻ പാടില്ല. ദൈവം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ചിരിച്ചേക്കല്ല്, ചിരിക്കരുത്. കാരണം ആ കാര്യത്തിന് ഗൗരവമുണ്ട്, അതാണ് നീ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഞാൻ പക്ഷേ ഇടയ്ക്ക് ഞാൻ ചിരിച്ചു പോകുന്നുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്,
Kari gaviru mulla garingle, kari gaviru totu gurta ne aduca. Numărul atmaavine nașipi kinno unii ne. Es parerida nu jami indo arme piciunde, nartunu amen.